നമസ്കാരം മാക് ടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സീനിയ. ഇന്നത്തെ വാർത്തയിലേക്ക്. മാർ ജോർജ് ആലഞ്ചേരിയുടെ പുതിയ ഇടയലേഖനം. തിരുമലബാർ സഭാദിനവും മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മദിനവുമായ ജൂലൈ 3-നോട് ബന്ധപ്പെടുത്തി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പുതിയ ഇടയലേഖനം പുറത്തിറക്കി. ജൂൺ 26 ഞായറാഴ്ച ഈ ഇടയലേഖനം തിരുമലബാർ പള്ളികളിൽ വായിക്കപ്പെടും. മാർത്തോമാ സ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950-ാം വാർഷികം ആഘോഷിക്കുന്നതിനാൽ ഈ വർഷത്തെ സഭാദിനാചരണത്തിന് പ്രത്യേകതയുണ്ടെന്ന് ഇടയലേഖനത്തിൽ പറയുന്നു. വിവിധ മതങ്ങൾ തമ്മിലും സാംസ്കാരിക സമൂഹങ്ങൾ തമ്മിലും ഐക്യവും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒരേ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി കാണണമെന്നും എല്ലാവരോടും ഒന്നു ചേർന്ന് ജീവിക്കാൻ പരിശ്രമിക്കണമെന്നും കർദിനാൾ ഓർമ്മപ്പെടുത്തി. മതത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ തുടർന്നും പ്രാർത്ഥിക്കണമെന്നും രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ഉത്തമ പൗരന്മാരായി ജീവിക്കാൻ സാധിക്കണമെന്നും കാർഷിക മേഖലയിൽ ജനങ്ങൾ നേരിടുന്ന കഷ്ടതകൾക്ക് പരിഹാരം കാണേണ്ടതുണ്ടെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. 2023 റോമിൽ വെച്ച് നടക്കുന്ന സിനഡിന്റെ ഭാഗമായി രൂപതകളിൽ വിവിധ തലങ്ങളിലായി നടക്കേണ്ട ചർച്ചകളുടെ ആവശ്യമെടുത്തു പറഞ്ഞ് നമ്മുടെ സഭ അടിസ്ഥാനപരമായി സിനഡലാണെന്നും അതോടൊപ്പം സാർവത്രിക സഭ വിഭാവനം ചെയ്യുന്ന സിനഡാത്മകത സഭയുടെ പ്രേക്ഷിതപരവും അജപാലനപരവുമായ എല്ലാ മേഖലകളിലും കൂടുതൽ ഉൾച്ചേർക്കാൻ ശ്രദ്ധ ചെലുത്തണമെന്നും സഭ അടിസ്ഥാനപരമായി ഒരു കൂട്ടായ്മയാണെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇടയലേഖനം അവസാനിക്കുന്നത്. കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഈ പുതിയ ഇടയലേഖനം ജൂൺ 14 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ നിന്നാണ് നൽകപ്പെട്ടത്. ഇതോടെ ഇന്നത്തെ വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.